ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജിഞ്ചർ ചട്നിയാണ്. അതായത് നമ്മുടെ ഇഞ്ചി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിന് റൈറ്റ് സൈഡിലെ ഒരു കുഞ്ഞു ബെല്ലൈക്കനൂടെ വന്ന് കിടപ്പുണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇഞ്ചി ചട്നി തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ല എങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിലും താഴെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്നും ഒരുപാട് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചട്നി ടേസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ മുമ്പിലോട്ട് വരും. അപ്പോൾ 1/4 ടീസ്പൂണിലും താഴെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടുകടലയാണ്. നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന പൊട്ടുകടലയില്ലേ, അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇത് മൂന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവുന്ന വരെ നിൽക്കണ്ട. നമ്മൾ ബാക്കിയുള്ള കൂടെ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എരിവിന് വേണ്ടിയിട്ടുള്ള വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചട്നിയാണേലും ചമ്മന്തി ആണേലും ഒക്കെ എരിവ് നന്നായിട്ട് വേണം. അപ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ട എങ്കിൽ കുറക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഇഞ്ചി. ഇഞ്ചി ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇഞ്ചി ആണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ. അതിന് നന്നായിട്ട് കുറച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ കിട്ടാറില്ലേ നാട്ടിലെ ഇഞ്ചിക്ക്, അപ്പോൾ അത്രയും വേണ്ട. ഇതിപ്പം ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ തന്നെയാണ് ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചട്നി ആകുമ്പോൾ നമുക്ക് ചെറിയൊരു പുളി കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പുളി പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്യുമ്പം ഒന്ന് പെട്ടെന്ന് ഗ്രൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയാണ്. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വേണം. അപ്പോൾ ഇതിൽ കൂടുതൽ ടേസ്റ്റ് മുമ്പിലോട്ട് വരേണ്ടത് ഈ ഒരു എരിവും അതുപോലെ തന്നെ ഇഞ്ചിയുടെ ടേസ്റ്റുമാണ്. അപ്പോൾ വെളുത്തുള്ളി 1 or 2 മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് വെക്കണം. ഒന്നിൻ്റെയും തന്നെ കളറ് വല്ലാണ്ട് ചേഞ്ച് ആയി പോകുന്നു വേണ്ട. അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ചാറില്ലേ, അതിനകത്തേക്ക് ഇത് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വെള്ളം ചേർത്തിയിട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള പുളി നമ്മളൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കണമെന്ന് പറഞ്ഞില്ലേ, ആ പുളിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് ഗ്രൈൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പുളിവെള്ളം കൂടി കൂടുമ്പം അത്യാവശ്യം നമ്മുടെ ചട്നിക്ക് നല്ലൊരു പുളി കൂടെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയത്ത് ചേർത്തിയിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാനിതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ളൊരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു ചോറിലേക്കൊക്കെയാണ് ആവശ്യമെങ്കിൽ ഇത്രക്കൂട്ട് അങ്ങോട്ട് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊരു തരിതരി പോലെ ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഊത്തപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കടുക് താളിക്കാം കേട്ടോ. വീണ്ടും വെച്ചിട്ട് കടുക് താളിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ചട്നി. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മിക്കവാറും ഈ ഒരു ചട്നി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു ഇഞ്ചിയുടെ നല്ലൊരു ടേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ എരിവും കൂടെ പുളിയും എല്ലാം കൂടെ വരുമ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തന്നെയാണ്. നമുക്ക് ദോശയുടെ കൂടെ അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.